ഇവിടെ എന്ത് പറയാ യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂകാംബികയിലാണ്, നമ്മുടെ സ്വന്തം കവാടത്തിലാണ്. അപ്പൊ മൂകാംബികയിലെ വിശേഷങ്ങൾ കാണാം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി വലമ്പിരി ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. കന്നഡ ഭാഷയിൽ വലമുറി ഗണപതി എന്നാണ് പ്രതിഷ്ഠയുടെ പേര്. ഈ ഗണപതിയെ തൊഴുതു വേണം ദേവിയെ സന്ദർശിക്കാൻ എന്നൊരു ചിട്ടകൂടി ഇവിടെയുണ്ട്. കൊല്ലൂർ ഗ്രാമത്തിനുള്ളിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 12 അടിയോളം ഉയരമുള്ള ചുറ്റുമതിലിനുള്ളിലാണ് ശ്രീകോവിലും മറ്റുപപ്രതിഷ്ഠകളും സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള ഇരുനില ഗോപുരങ്ങൾ കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും കാണാൻ സാധിക്കും. കിഴക്കോട്ട് ദർശനമായാണ് കോവിൽ സ്ഥിതി ചെയ്യുന്നത്. സ്കന്ദപുരാണത്തിൽ ഈ ക്ഷേത്രത്തിന് മഹാ ആരണ്യം എന്നറിയപ്പെടുന്നു. കോല മഹർഷിയുടെ മുമ്പിൽ ആദിപരാശക്തി ചൈതന്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് മൂകാംബിക. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ കുണ്ടലിനി പ്രദേശമായി മൂകാംബിക അറിയപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നത്. സൗവർണികയിൽ പോയി കുളിച്ചോ ജലം പ്രോക്ഷണം ചെയ്തോ ക്ഷേത്രത്തിനുള്ളിൽ കയറാം. 64 ഔഷധ സസ്യങ്ങളെ തട്ടി ഒഴുകി വരുന്ന പുണ്യ നദിയാണ് സൗവർണികൾ. പക്ഷെ നല്ല മഴയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കിഴക്കേ നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഗോപുരമാണിത്. ഈ ഗോപുരം കടന്ന് നമ്മൾ ആദ്യം കാണുന്നത് ക്ഷേത്രത്തിന്റെ സ്വർണത്തിലുള്ള കൊടിമരമാണ്. അതിനോടൊപ്പം തന്നെ അത്രത്തോളം പൊക്കമുള്ള ദീപസ്തംഭവും അതിനു മുമ്പിലായി കാണാൻ സാധിക്കും. ഇതിന് പിന്നിലായിട്ടാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. തനി കർണാടക ശൈലിയിലുള്ള ശ്രീകോവിൽ കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ പ്രധാന 108 ശിവക്ഷേത്രങ്ങളിൽ മൂകാംബിക ക്ഷേത്രവും ഉൾപ്പെടുന്നു. അതിനു കാരണം ശ്രീകോവിലിനുള്ളിലെ ജ്യോതിർലിംഗം ആണ്. കോല മഹർഷി പൂജിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്വയംഭൂവായ ജ്യോതിർലിംഗമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 108 ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യം ഈ ക്ഷേത്രത്തിനും ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശംഖുചക്ര അഭയവരദ ഹസ്തത്തോടുകൂടി പത്മാസനത്തിൽ ഇരിക്കുന്ന ദേവി വിഗ്രഹം കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അതുമാത്രമല്ല, അതിനോട് ചേർന്ന് തൊട്ടു മുമ്പിലായുള്ള ജ്യോതിർലിംഗവും കണ്ട് പ്രാർത്ഥിക്കാം. ഈ ജ്യോതിർലിംഗത്തിന് ഒരു സവിശേഷതയുണ്ട്. ദേവി വിഗ്രഹത്തിന്റെ തൊട്ടു മുമ്പിലായാണ് മൂലപ്രതിഷ്ഠയായ സ്വയംഭൂലിംഗം നമ്മൾ കാണുന്നത്. സുവർണ രേഖയോടുകൂടിയ ഈ ലിംഗത്തിന് ഏകദേശം 1 അടി ഉയരം വരും. സുവർണ രേഖ ഇതിനെ 2 പകുത്തിട്ടുണ്ട്. ഇവയിൽ വലത്തെ പകുതി ത്രിമൂർത്തികളെയും ഇടത്തെ പകുതി അവരുടെ ശക്തികളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് 2 വശത്തുമായി സകല ദേവീ ദേവകളുടെ സാരഥ്യവും ഉണ്ട്. അതിൻ്റെ ഇടത് വലിയ ഭാഗത്ത് ദേവീഭാവവും ചെറുതായി ഇരിക്കുന്ന സ്ഥലത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ തൊഴാൻ വരുമ്പോൾ പൊതുവെ ദേവിയുടെ മുമ്പിൽ ഇതുപോലൊരു മകുടം കാണാൻ സാധിക്കും. ഇതിനുള്ള വേറെയും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. തൊട്ടടുത്തായി തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും. ജാതക ദോഷങ്ങൾ മാറാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹോമകുണ്ഡവും കാണാൻ സാധിക്കും. ഇതിന് തൊട്ടടുത്തായാണ് ഏറ്റവും പ്രത്യേകതയുള്ള മൂകാംബികയിലെ സരസ്വതി മണ്ഡപം നമ്മൾ കാണുന്നത്. പ്രായമായവർ പോലും ഇവിടെ ഇരുന്ന് ഇപ്പോഴും ആദ്യാക്ഷരം കുറിക്കുന്നത് കാണാൻ സാധിക്കും. ചില വിശിഷ്ടമായ ദിവസങ്ങളിലും പ്രത്യേക ദിവസങ്ങളിലെ ചില സമയങ്ങളിലും മാത്രമാണ് സരസ്വതി മണ്ഡപത്തിലെ പ്രധാന നട തുറക്കാറുള്ളത്. ഇന്ന് ഞാൻ പോയ ദിവസം അവിടെ തുറന്നിട്ടില്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ സിംഹാസനസ്ഥയായ മൂകാംബികാ ദേവിയുടെ സരസ്വതി രൂപം കണ്ട് നമുക്കും പ്രാർത്ഥിക്കാമായിരുന്നു. മൂകാംബികാ ദേവിയുടെ മണ്ഡപത്തിലിരുന്ന് പഠനത്തിന്റെ ആദ്യ അക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്തായി 5 ശ്രീകോവിലുകൾ നമുക്ക് കാണാം. മഹാദേവൻ തന്നെ സ്വന്തം ശക്തിയെ ആവാഹിച്ച് ശിവലിംഗത്തിൽ സമർപ്പിച്ചതാണ് പ്രാണലിംഗം അഥവാ ആത്മലിംഗം. അമരത്വത്തിനായി തപസ് ചെയ്ത രാവണന് ഭഗവാൻ നൽകിയതും ഇതേ ആത്മലിംഗം അല്ലെങ്കിൽ പ്രാണലിംഗം തന്നെയാണ്. പാർത്ഥേശ്വര ലിംഗം കോല മഹർഷി പൂജിച്ചതായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സർവമൂർത്തികളും ഈ ലിംഗത്തിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പഞ്ചമുഖ ഗണപതിയുടെ മുമ്പിലായി സ്വയംഭൂവായ പ്രത്യേക തരം ഒരു കൽശില കാണാം. അതിൽ ഗണപതി രൂപവുമുണ്ട്. കാണുന്ന മതിൽക്കെട്ടിന് പിന്നിലായിട്ടാണ് ശങ്കരാചാര്യ പീഠമുള്ളത്. അതകത്ത് കയറിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ചന്ദ്രനെ മുടിയിൽ ചൂടിയ ഈശ്വരനാണ് ചന്ദ്രമൗലീശ്വരൻ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴും പ്രാധാന്യം മനസ്സിലാക്കി വേണം നിങ്ങളും പ്രാർത്ഥിക്കാൻ. നമ്മുടെ കേരളത്തിലെ നീലകണ്ഠം തന്നെയാണ് കർണാടകത്തിലെ നഞ്ചുണ്ടേശ്വരൻ. നഞ്ചെന്നാൽ വിഷം, ഉണ്ട കഴിച്ച് ഈശ്വരൻ ദൈവം. ഈ നടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമാണ് ഒരു നന്ദി വിഗ്രഹവും ഒരു ശൂലവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്ദി മറ്റൊരു വിഗ്രഹത്തിലും ഇല്ല. വെങ്കടരമണ എന്നാൽ വിഷ്ണു ഭഗവാനാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു കുഞ്ഞു കൃഷ്ണ വിഗ്രഹം ഈ തുളസിക്കല്ലിന്റെ മാതൃകയിലുള്ള ഗോപുരത്തിനകത്ത് നിങ്ങൾക്ക് കാണാം. നല്ല താഴ്ന്നാലേ പ്രാർത്ഥിക്കാൻ പറ്റൂ കേട്ടോ.
പിൻവാതിലിന് തൊട്ടടുത്തായി കാണുന്നതാണ് നെയ്വിളക്ക് കൗണ്ടർ. മുഴുവനായി സിന്ദൂരം പുരട്ടിയ ഹനുമാൻ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അതിന് കാരണം ഒരിക്കൽ സീതാദേവിയുടെ അനുഗ്രഹം വാങ്ങാനായി ഹനുമാൻ പോയപ്പോൾ നെറുകയിൽ സിന്ദൂരം തൊടുന്ന സീതാദേവിയാണ് കണ്ടത്. അതിൽ കൗതുകം തോന്നിയ ഹനുമാൻ കാരണങ്ങൾ അന്വേഷിച്ചു. എന്റെ ഭർത്താവായ ശ്രീരാമന്റെ ദീർഘായുസ്സും ആരോഗ്യവും ഉറപ്പാക്കാനാണ് താൻ സിന്ദൂരം ഉപയോഗിക്കുന്നത് എന്നാണ് സീതാദേവി പറഞ്ഞത്. താൻ സിന്ദൂരം പ്രയോഗിക്കുമ്പോൾ ശ്രീരാമൻ സന്തോഷവാനാണ് എന്നും സീതാദേവി ചേർത്തു. ഇതിൽ കൗതുകം തോന്നിയ ഹനുമാൻ തൻ്റെ ശരീരം മുഴുവൻ സിന്ദൂരം പൂശുകയാണ് ചെയ്തത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് സീതാദേവി ചോദിച്ചപ്പോൾ എൻ്റെ ഭഗവാനായ ശ്രീരാമനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണെന്നും സിന്ദൂരം പുരട്ടുന്നത് ഭഗവാന്റെ ദീർഘായുസ് ഉറപ്പാക്കുമെന്നും ഹനുമാൻ പറഞ്ഞു. സീതാദേവി പറഞ്ഞതുപോലെ ഹനുമാൻ പറഞ്ഞു. ഇതറിഞ്ഞെത്തിയ ശ്രീരാമൻ നിഷ്കളങ്കമായ ഹനുമാന്റെ ഭക്തി കണ്ട് ഹനുമാനെ സിന്ദൂരം ചാർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുമെന്നും അവരുടെ ആഗ്രഹം സഫലമാകുമെന്നും പറഞ്ഞു. ഭസ്മാഭിഷേകത്തിൽ നിൽക്കുന്ന വീരഭദ്രസ്വാമിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മൂകാംബിക ദേവിയുടെ കാവലാളാണ് വീരഭദ്രസ്വാമി. ഇവിടെ നമുക്ക് കാവലായി ഭഗവാൻ വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മൂകാംബികയിൽ മഴ പെയ്യുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ വനത്തിൽ കോലമഹർഷി ദേവീദേവ പ്രീതിക്കായി തപസ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതേ വനത്തിൽ കംഹാസുരനും അമരത്വം ലഭിക്കുവാനായി ശിവപ്രീതിക്കായി തപസ് ചെയ്തിരുന്നു. അസുരന് അമരത്വം ലഭിച്ചാലുള്ള ദോഷവശങ്ങൾ മനസ്സിലാക്കിയ പരാശക്തി മായാജാലത്താൽ കംഹാസുരനെ മൂകനാക്കി. അതുകൊണ്ട് തന്നെ കംഹാസുരന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന് ഒന്നും ചോദിക്കാനും സാധിച്ചില്ല. അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേരും വന്നു. ഇതിൽ കോപിഷ്ടനായ മൂകാസുരൻ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ കോലമഹർഷിയും ഉപദ്രവിക്കാൻ തുടങ്ങി. കോലമഹർഷിയുടെ പ്രാർത്ഥനയിൽ പരാശക്തി പ്രത്യക്ഷപ്പെടുകയും മൂകാസുരനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ പരാശക്തി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് മൂകാംബിക. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യർ കുടജാതിരിയിലുള്ള അഗസ്ത്യതീർത്ഥ ഗുഹയിൽ നിന്ന് തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി ദേവി ഈ മൂകാംബിക സന്നിധിയിലെത്തിയതും പിന്നീട് തുടർന്ന് ശങ്കരാചാര്യർ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ച കഥയും തീർച്ചയായും നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊടിമരം സ്ഥാപിച്ചതും ഇങ്ങനെയാണ്. വൈകുന്നേരമുള്ള ശീവേലി പ്രദക്ഷിണമാണ് നിങ്ങൾ കാണുന്നത്. വിശേഷ ദിവസങ്ങളിൽ സ്വർണരഥത്തിലും ചില ദിവസങ്ങളിൽ ഈ കാണുന്ന രഥത്തിലും പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ശീവേലി സമയത്ത് കൊണ്ടുപോകുന്ന വെള്ളി രഥവും ഇവിടെ കാണാം. പ്രസാദം വാങ്ങാനുള്ള കൗണ്ടറും സൈഡിൽ തന്നെയാണ്. പൂക്കളും സാധനങ്ങളുമെല്ലാം പുറത്ത് വാങ്ങാൻ കിട്ടും. പണ്ട് ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളായി. മൂകാംബിക ദേവിയുടെ ഗോപുര സ്വർണ്ണ മകുടമാണത്. മഴ തുടരുകയാണ്. എന്തായാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുവരെ വന്നിട്ടില്ലാത്തവരും ഉറപ്പായും ഈ വർഷം ഇവിടെ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.